നമ്മൾ വരുന്നത് അമ്പലപ്പുഴയിൽ നിന്നാണ്. എൻ്റെ പേര് തുഷാര എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് രജി എന്നാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു, പക്ഷേ എനിക്ക് കുട്ടികളില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് IVF എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റിലോട്ട് പോയി. 3 പ്രാവശ്യം IVF ട്രീറ്റ്മെൻറ്റ് ചെയ്തു, എന്നിട്ടും എനിക്ക് കുട്ടികളായില്ല. അപ്പം ഞാൻ യൂട്യൂബ് ചാനലിൽ ഓരോ സാക്ഷ്യം കേൾക്കാനും അത് കണ്ട് പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ ഒക്ടോബറിലാണ് എനിക്ക് ലാസ്റ്റ് IVF ചെയ്യുന്നത്. അത് ഫെയിലറായി. പ്രത്യേകിച്ച് ഇനിയൊരു പ്രതീക്ഷ മുന്നോട്ടില്ല കുട്ടികളുണ്ടാകാനായിട്ടുള്ള എന്നുള്ളൊരു ഇതിൽ ആകെ മാനസികമായിട്ട് ഞാൻ തകർന്നു. അങ്ങനെ വീട്ടിൽ വന്നു. ഈ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും നന്നായിട്ട് അതിൽ നിന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഇതുപോലെ എന്നെപ്പോലെ ഒരു കുട്ടികളില്ലാത്ത ഒരു ദമ്പതികൾ, അവർക്ക് മാതാവ് കാണിച്ചു കൊടുത്ത അത്ഭുതങ്ങൾ അവർ പറയുന്ന കേട്ട് ഞാൻ ചോദിച്ചു, എന്താ മാതാവേ എൻ്റെ ജീവിതത്തിൽ മാത്രം എനിക്ക് ഇങ്ങനൊരു അത്ഭുതം തരാത്തത്? ഒന്നെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം, അല്ലെങ്കിൽ എനിക്കൊരു കുട്ടിയെ തരണം, അല്ലാതെ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായി തൊട്ടടുത്ത മാസം തന്നെ ഏറ്റവും വലിയൊരു അത്ഭുതമെന്ന് തന്നെ പറയാം. ഞാൻ കൺസീവായി. അത് അമ്മയുടെ ഏറ്റവും വലിയൊരു കരങ്ങളാണ്. അങ്ങനെ 3 മാസം ആകുമ്പോഴാണ് അറിയുന്നത് എനിക്ക് ഇരട്ട കുട്ടികളാണെന്നറിയുന്നത്, 2 കുട്ടികളുണ്ടെന്നറിയുന്നത്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് എൻ്റെ പ്രഗ്നൻസി എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇതറിഞ്ഞ് ഇവിടെ വരുന്ന ഒരു ആൻറ്റി നമ്മുടെ വീടിനടുത്തുണ്ടായിരുന്നു. ആൻറ്റി എനിക്ക് തൈലവും ഉപ്പും തേനും തന്നു. തൈലം എന്നും കൊണ്ടുവന്ന് വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ആൻറ്റി. ഉപ്പും തേനും എന്നോട് പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലി നീ കഴിക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ മാതാവിൻ്റെ ഒരു കാശുരൂപവും കൊന്തയും തന്നു. ഞാൻ എന്ന് ഹോസ്പിറ്റലിൽ പോയാലും അതും കൊണ്ടാണ് ഞാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിനൊന്ന് നമുക്കൊരു നല്ലൊരു അഭിപ്രായം അവർക്ക് പറയാനില്ല. ഇന്ന് വരെ കുഴപ്പമില്ല, നാളെ എന്ത് വേണേലും ആകാം എന്നുള്ള രീതിയിലാണ് എന്നെ പറഞ്ഞു വിടുന്നത്. ഒറ്റ പ്ലാസൻറ്റയിലാണ് 2 കുട്ടികളും. അവർക്ക് പൊക്കിൾക്കൊടി ഒന്നേ ഉള്ളൂ. അപ്പം ബ്ലഡ് സർക്കുലേഷനും അവർക്ക് കിട്ടേണ്ട ന്യൂട്രീഷനും ഒക്കെ ഒരൊറ്റ പൊക്കിൾക്കൊടിയിൽ കൂടെ വേണം എല്ലാം അവർക്ക് കിട്ടാൻ. അപ്പോൾ ഒരിക്കലും ഡോക്ടേഴ്സിനൊരു നല്ലൊരു ഇത് പറഞ്ഞു വിടാൻ എന്നോടില്ല. ഞാനപ്പോൾ എപ്പോൾ സ്കാനിങ്ങിന് കയറിയാലും മാതാവിൻ്റെ രൂപം എൻ്റെ ഉടുപ്പിൽ കുത്തിവെക്കും, കൊന്ത കയ്യിൽ പിടിക്കും. അവിടെ കയറുമ്പോൾ തന്നെ ഞാൻ ഡോക്ടേഴ്സിനോട് പറയും, എൻ്റെ കയ്യിൽ ഇന്ന സാധനമുണ്ട്, ഞാൻ ഇതും കൊണ്ടാണ് കയറുന്നത്. അറിയാവുന്ന രീതിയിൽ അവിടെ നിന്ന് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായി 33 ആഴ്ചയും 3 ദിവസവും ഉള്ളപ്പോൾ എൻ്റെ മക്കളെ സിസേറിയൻ ചെയ്തെടുത്തു. അവർ NICU. അപ്പോഴും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. എന്താ വെച്ചാൽ 2 പേർക്കും വെയിറ്റ് കുറവ്, എൻ്റെ മക്കളെ നല്ല രീതിയിൽ തരണേ മാതാവേന്ന്. ഇന്നും ആ അനുഗ്രഹം മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് 5 മാസം ഉള്ളപ്പോഴാണ് എൻ്റെ ഭർത്താവിൻ്റെ കൈക്ക് ഒരു ഇഞ്ചറി പറ്റി, വെയിൻ കട്ടായി, പെണ്ടൻ കട്ടായി. 20 വർഷം കാത്തിരുന്ന് കിട്ടിയ മക്കളാണ്. ആ കൈ കൊണ്ട് എടുക്കാൻ പറ്റുമോ എന്നാണ് എന്നോട് ചോദിച്ചത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ജോലിക്ക് പോകാനും കൂടെ പറ്റണം. ഇന്ന് ഞാൻ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിൽ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം തന്നതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അറിയിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരു 20 വർഷമായിട്ട് കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു. എന്നിട്ട് ഇന്നൊരു 2 കുഞ്ഞുങ്ങളുടെ സാക്ഷ്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആശുപത്രിയിലായിരിക്കുന്ന സമയത്ത് ഈ ചേച്ചി പ്രാർത്ഥിച്ചതാണ്. അതായത് നമ്മൾ യൂട്യൂബിൽ സാക്ഷ്യം കേട്ടതിന് ശേഷം മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലായത്. ആ സാക്ഷ്യം അല്ലെങ്കിൽ ആ സാക്ഷ്യം കേട്ട്, ഒരു കുഞ്ഞിൻ്റെ സാക്ഷ്യം കേട്ട് പ്രാർത്ഥിച്ചു മാതാവ്. എനിക്കൊരു അതിനുശേഷം പിറ്റേ ഒരു മാസം ഒരു പ്രഗ്നൻ്റ് ആവുകയും പിന്നെ ഇവിടെ നിന്ന് ഉടമ്പടിയുടെ ഭാഗമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ഏതോ ഒരു വ്യക്തി അവിടെ ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കളൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് സാക്ഷ്യത്തിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പരിധിവരെ നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്നവർക്ക് ഒരു ആത്മീയമായിട്ടൊരു ഒരു ഉത്കൃഷ്ടം ഉണ്ടാകുന്നത്, ഒരു വല്ലാത്തൊരു അനുഭവം ഉണ്ടാകുന്നത് സാക്ഷ്യങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഇത് സത്യസന്ധമായിട്ട് ഒരാളുടെ ദൈവാനുഭവം പങ്കുവെക്കുമ്പോൾ അതേ ഹൃദയത്തോടും ആത്മാവോടും കൂടെ കേൾക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാതെ സ്പർശിക്കുകയും മാതാവ് അതൊരു ഒരു വലിയൊരു മീഡിയമാക്കി നമ്മൾ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും ഒരു വലിയൊരു ഉപകരണമാക്കി എടുക്കുകയും ചെയ്യുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉടമ്പടിയിലെ വസ്തുക്കൾ എന്നതുപോലെ തന്നെ ഉടമ്പടി സാക്ഷ്യങ്ങൾക്കും ഒരു സൗഖ്യത്തിൻ്റെയും ഒരനുഭവത്തിൻ്റെയും ഒരു ദൈവികമായ ഇടപെടലിൻ്റെയും ഒരു കാരണമാകും എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങളും ഇവിടെ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ ഇതുപോലെ നിങ്ങൾ കണ്ട സാക്ഷ്യങ്ങളുണ്ടാവും. ഇന്ന് ഇവർ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും ആലോചിച്ചണം, ഇവിടെ ഒരു സാക്ഷ്യത്തിനു പോലും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി അത് കേൾക്കുമ്പം അതിനുപോലും ഒരു ദൈവത്തിൻ്റെ ഒരു കടന്നു വരവിന് വലിയൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു
ഒരു പാഠം ഈ ഒരു സാക്ഷ്യത്തിലുണ്ട്. അതിനെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ സാക്ഷ്യമാണ് പറയുന്നത്. ഇന്നാണ് അവർ ഔദ്യോഗികമായിട്ട് ഉടമ്പടി എടുത്തതെങ്കിലും എന്നാൽ സാക്ഷ്യം കണ്ട് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് മാതാവിൻ്റെയൊക്കെ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പ്രാർത്ഥിക്കുവാനുള്ളൊരു വിശ്വാസത്തിൻ്റെ ചൈതന്യം ആ കേട്ട സാക്ഷ്യത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവങ്ങൾ ദൈവാനുഭവങ്ങളിലൂടെ പങ്കുവെക്കുകയും അത് മറ്റുള്ളവർ കേൾക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിലൊരു ദൈവത്തിൻ്റെ അനുഭവം കടന്നു വരാനായിട്ടൊരു കാരണമാകുമെന്നുള്ളതിന് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ ഇപ്പോൾ ഇവിടെ പറയുന്ന ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു, IVF എല്ലാം ചെയ്തിട്ടും അല്ലെങ്കിൽ ഒന്നും അസാധ്യമായിരുന്നൊരു കാര്യം ദൈവത്തിന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ വഴി സാധ്യമായി എന്നുള്ളതാണ്. അത് ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനിയും ഉടമ്പടി ഇന്നോട്ട് ആരംഭിക്കുന്ന ഉടമ്പടി ജീവിതം ഇനിയും ഒരുപാട് ദൈവാനുഭവങ്ങളുമായിട്ട് ഈ അൽത്താരിൽ വരുവാനായിട്ട് ഈ കുടുംബത്തിന് സഹായിക്കട്ടെ, കുടുംബത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ഈ കുഞ്ഞുങ്ങളെ പ്രതി സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.